പകൽമാന്യന്മാരുടെ മുഖംമൂടി വലിച്ചു കീറിയ ഒരു നടിയുണ്ട് ലളിതശ്രീ ലളിതശ്രീയുടെ ആത്മകഥ വളരെ പ്രശസ്തമാണ് ഒരു വാരികയിൽ അത് പ്രസിദ്ധീകരിച്ചു വന്നപ്പോൾ ആ വാരിക സൂപ്പർ ഹിറ്റായി മാറി ലളിതശ്രീ ജനിച്ചത് കോട്ടയത്ത് അച്ഛൻ ചന്ദ്രശേഖരൻ നായർ അമ്മ ലക്ഷ്മിക്കുട്ടിയമ്മ കോട്ടയത്ത് ജനിച്ച ലളിതശ്രീയുടെ കുടുംബം വിജയവാടയിൽ സെറ്റിൽ ചെയ്തു ആന്ധ്രയിലെ വിജയവാടയിൽ അച്ഛൻ്റെ മരണം ആ കുടുംബത്തിന് ഷോക്കായി മാറി അമ്മയും സഹോദരിയും ഒത്ത് സഹോദരി മല്ലികയും ഒത്ത് ലളിതശ്രീ ചെന്നൈയിലെത്തി അങ്ങനെ അഭിനയ രംഗത്തേക്ക് ലളിതശ്രീ ഇറങ്ങി അമ്മയും സഹോദരിയും സംരക്ഷിക്കാൻ വേണ്ടി ദേവി കന്യാകുമാരിയാണ് ലളിതശ്രീയുടെ ആദ്യ ചിത്രം വൻ ഹിറ്റായിരുന്നു ചിത്രം സപ്തസ്വരങ്ങളാണ് രണ്ടാമത്തെ ചിത്രം പിന്നീട് മധുരം തിരുമധുരം വിടരുന്ന മുട്ടുകൾ തുടങ്ങി കുറേയേറെ ചിത്രങ്ങൾ ഏകദേശം ഇരുന്നൂറോളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അവർ ജഗതി ലളിതശ്രീ ജോഡികൾ ഒരു കാലത്ത് തരംഗമായിരുന്നു ലളിതശ്രീയുടെ തടിച്ച ശരീരവും ശൃംഗാര ഭാവവും ഹാസ്യ രസവും ഒക്കെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു ലളിതശ്രീ പല ചിത്രങ്ങളിലും കാട്ടി അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് അവർ ആത്മകഥ ആ ആത്മകഥയിൽ ഒരു സൂപ്രതാരം എൺപതുകളിലെ ഒരു സൂപ്രതാരം തനിക്ക് ഈ സിഗരറ്റ് പാക്കറ്റിനുള്ളിൽ കാമലേഖനം വെച്ച് തന്ന കാര്യമൊക്കെ ലളിതശ്രീന്ന് തുറന്നു കിടിക്കളു വലിയ വിവാദമായി മാറി ഒരു തിരക്കഥാകൃത്ത് തൻ്റെ മുറിയിൽ രാത്രി മദ്യപിച്ചു വന്ന് തട്ടി വിളിച്ചത് ലളിതശ്രീ എഴുതി ലളിതശ്രീയുടെ ആത്മകഥ സൃഷ്ടിച്ച കോലാഹലങ്ങൾ ഒരുപാടാണ് തൻ്റെ ശരീരം കാമിച്ചു വന്ന പകൽമാന്യന്മാരായ നടന്മാരുടെ പകൽമാന്യന്മാരായ സംവിധായകരുടെ പകൽമാന്യന്മാരായ നിർമ്മാതാക്കളുടെ തനി നിറം തുറന്നു കാട്ടി ലളിതശ്രീ അവരുടെ കപടമുഖം വലിച്ചു കീറി നടി അതാണ് അവരുടെ ധൈര്യം അതാണ് അവരുടെ പ്രത്യേകത അവർ വിവാഹം കഴിച്ചത് വിജയ സാരഥി പക്ഷേ ആ വിവാഹബന്ധം വലിയ കാലം നീണ്ടില്ല അവർക്കൊരു കുട്ടിയുണ്ട് ഇപ്പോൾ ലളിതശ്രീ മലയാള സിനിമയിൽ നിന്ന് വളരെയേറെ ദൂരത്താണ് അഭിനയത്തിലേക്ക് മടങ്ങി വരാൻ അവർക്ക് താല്പര്യമുണ്ട് ചില സീരിയലുകളിലൊക്കെ അവർ മുഖം കാട്ടിയിട്ടുണ്ട് നന്നായി അഭിനയിക്കാൻ അറിയാവുന്ന നന്നായി മലയാളവും തമിഴും ഒക്കെ സംസാരിക്കാൻ അറിയാവുന്ന നടിയാണ് അവർ മലയാളത്തിലും തമിഴ് സിനിമയിലും ഒക്കെ അവർ വേഷമിട്ടിട്ടുണ്ട് മലയാള സിനിമയിൽ മാത്രമല്ല തമിഴ് സിനിമയിലും തെലുങ്ക് ചിത്രത്തിലും ഒക്കെ അവർ അഭിനയിച്ചിട്ടുണ്ട് മലയാളിയാണ് അവരെ ലളിതശ്രീയാക്കി മാറ്റിയത് മലയാളത്തിൻ്റെ ഒരു കാലത്തെ ഹാസ്യ നടിയായിരുന്നു അവർ തൊണ്ണൂറുകളിലും എൺപതുകൾ എൺപതുകളുടെ പകുതിയിലും തൊണ്ണൂറുകളിലും ഒക്കെ നിറഞ്ഞു നിന്ന ഹാസ്യ താരം പിന്നീട് തെക്സ് ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചു എന്തായാലും ലളിതശ്രീ തുറന്നെതിയപ്പോൾ ലളിതശ്രീ തൻ്റെ മനസ്സിൽ അടക്കി വച്ചിരിക്കുന്ന വികാരങ്ങൾ തൻ്റെ മനസ്സിൽ അടക്കി വെച്ചിരിക്കുന്ന നിഷേധക്കുറിപ്പുകൾ അത് തുറന്നെഴുതിയപ്പോൾ മലയാള സിനിമാ ലോകം നടുങ്ങിപ്പോയി എത്രയെത്ര നടന്മാരെയാണ് അതിൽ അവർ വലിച്ചു കീറിയത് പല കാമാസക്തരായ നടന്മാരുടെ തനി നിറം സിനിമാ രംഗത്തെത്തുന്ന നടിയെ പീഡിപ്പിക്കാനെത്തുന്ന പകൽമാന്യന്മാരുടെ തനി നിറ അതൊക്കെ ലളിതശ്രീ വലിച്ചു കീറിയപ്പോൾ നടങ്ങിയത് പകൽമാന്യന്മാരാണ് രാത്രിയിൽ നട്ടുച്ച വന്നതുപോലെ അവരെല്ലാം പരക്കം പാഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയുവാനായി വെള്ളി നക്ഷത്രം ഓൺലൈൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക